എല്ലാവർക്കും മാസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 10-ാം ക്ലാസ്സിൻ്റെ 1-ാമത്തെ ചാപ്റ്ററാണ്. അതായത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചേ, വീട്ടിൽ എന്തൊക്കെ ഇലക്ട്രിക് ഉപകരണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്? എന്തൊക്കെ കാണുന്നുണ്ട്? നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണയായി കാണുന്ന എന്തൊക്കെയാണ്? ഇലക്ട്രിക് ബൾബുണ്ട്, ഇലക്ട്രിക് ഫാൻ, അയൺ ബോക്സ്, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, സ്റ്റോറേജ് ബാറ്ററി തുടങ്ങിയ ഉപകരണങ്ങൾ കാണാറുണ്ട് അല്ലേ. ഇത് മാത്രമാണോ വീട്ടിലുള്ള ഉപകരണങ്ങൾ? അല്ല അല്ലേ, വീട്ടിൽ വേറെ എന്തൊക്കെ ഉപകരണങ്ങളുണ്ട്? AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതുപോലെ ധാരാളം ഉപകരണങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ഉപകരണങ്ങളും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ആ ഓരോ ഉപകരണത്തിലും ഏതൊക്കെ തരം എനർജി ചേഞ്ചസ് ആണ്, അതായത് ഊർജ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രിക് ബൾബിനെ പറ്റിയാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം അല്ലേ, എന്തിനാണ് നമ്മൾ ഇലക്ട്രിക് ബൾബ് ഉപയോഗിക്കുന്നത്? അതായത് നമുക്കെന്താണ് പ്രകാശം ലഭിക്കാൻ, അല്ലെങ്കിൽ വെളിച്ചം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മളെന്ത് ഇലക്ട്രിക് ബൾബ് ഉപയോഗിക്കുന്നത്. ഇനി നോക്കിക്കേ, എന്ത് ഊർജ മാറ്റമാണ് ഇലക്ട്രിക് ബൾബിൽ സംഭവിക്കുന്നത്? അതായത് ഇലക്ട്രിക് ബൾബ് എന്ത് എനർജിയാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുത എനർജി ഉപയോഗിച്ച് ആ ഊർജത്തെ എന്താക്കി മാറ്റുന്നു? പ്രകാശ ഊർജമാക്കി മാറ്റുന്നു. ഇനി നമുക്ക് അടുത്ത ഉപകരണം എന്താന്ന് നോക്കാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോറേജ് ബാറ്ററീനെ പറ്റിയിട്ടാണ്. ഇപ്പം എല്ലാവരും കണ്ടു കാണും അല്ലേ, സ്റ്റോറേജ് ബാറ്ററി നമ്മൾ സാധാരണ എവിടെയൊക്കെ കാണുന്നുണ്ട്? നിങ്ങളുടെ ഫോണിലുണ്ട്, അതേപോലെ എന്താ വണ്ടികളിൽ കാണുന്നുണ്ട്, ഇൻവെർട്ടറിലുണ്ട്, എല്ലാത്തിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സ്റ്റോറേജ് ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോറേജ് ബാറ്ററിയുടെ ഉപയോഗം എന്താണ്? നമ്മൾ എന്തിനാണ് സ്റ്റോറേജ് ബാറ്ററി ഉപയോഗിക്കുക? സാധാരണ നമ്മൾ സ്റ്റോറേജ് ബാറ്ററി ഊർജ സംഭരണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ഊർജ സംഭരണത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ഊർജ സ്രോതസ്സായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? ഈ സ്റ്റോറേജ് ബാറ്ററി ഉപയോഗിക്കാം. ഇനി നോക്കിക്കേ, ഈ സ്റ്റോറേജ് ബാറ്ററിയിൽ ഏത് തരത്തിലുള്ള ഊർജ മാറ്റമാണ് സംഭവിക്കുന്നത്? അതായത് വൈദ്യുതോർജത്തെ എന്തോർജമാക്കിയാണ് മാറ്റുന്നത്? വൈദ്യുതോർജത്തെ രാസോർജമാക്കിയാണ് സ്റ്റോറേജ് ബാറ്ററി മാറ്റുന്നത്. അടുത്തായി നമുക്ക് ഇൻഡക്ഷൻ കുക്കർ നോക്കാം. ഇൻഡക്ഷൻ കുക്കർ എല്ലാവരും ഉപയോഗിച്ച് കാണും അല്ലേ. എല്ലാവരുടെ മിക്ക വീടുകളിലും എന്തുണ്ട്? ഇന്ന് ഇൻഡക്ഷൻ കുക്കർ കാണുന്നുണ്ട്. എന്താ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രത്യേകത? നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആഹാരം പാകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗം എന്താ? നമ്മൾ സാധാരണ ആഹാരം പാകം ചെയ്യാനാണ് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത്. ഇന്ന് നോക്കിക്കേ, ഏത് തരത്തിലുള്ള ഊർജ മാറ്റമാണ് ഇൻഡക്ഷൻ കുക്കറിൽ സംഭവിക്കുന്നത്? അതായത് ഇൻഡക്ഷൻ കുക്കർ എന്ത് ചെയ്യുന്നു? വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. ഇനി നമുക്ക് നോക്കാം അടുത്ത ഉപകരണം, മിക്സി. ഇപ്പം മിക്സി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അല്ലേ. മിക്സി ഉപയോഗിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അപ്പം മിക്സി നമ്മൾ സാധാരണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പൊടിക്കാനും മാവ് അരയ്ക്കാനും അതേപോലെ ജ്യൂസ് ഉണ്ടാക്കാനും പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? മിക്സി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗങ്ങൾ നമുക്ക് അതൊക്കെ പറയാം. അപ്പോൾ മെയിൻ നമ്മൾ പറയുന്നത് എന്താ? ഗ്രൈൻഡിങ് എന്ന് പറയാം ഒരു ഉപയോഗം. ഇനി നോക്കിക്കേ, ഏത് ഊർജ മാറ്റമാണ് മിക്സിയിൽ നടക്കുന്നത്? മിക്സിയിൽ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കിയാണ് മാറ്റുന്നത്. അടുത്തതായി നമുക്ക് നോക്കാം ഇലക്ട്രിക് ഫാൻ. ഇലക്ട്രിക് ഫാനിൻ്റെ ഉപയോഗം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്താണ് കാറ്റ് ലഭിക്കാൻ വേണ്ടിയാണ് ഇലക്ട്രിക് ഫാൻ ഉപയോഗിക്കുന്നത് അല്ലേ. ഇനി നോക്കിക്കേ, ഏത് തരത്തിലുള്ള ഊർജ മാറ്റമാണ് ഇലക്ട്രിക് ഫാനിൽ നടക്കുന്നത്? ഇലക്ട്രിക് ഫാൻ എന്ത് ചെയ്യുന്നു? വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ഇനി നമുക്ക് അയൺ ബോക്സ് നോക്കാം. അയൺ ബോക്സ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അയൺ ബോക്സ് നമ്മൾ നമ്മളുടെ വസ്ത്രങ്ങളുടെ ചുളിവ് മാറ്റാനാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലെ ഊർജമാറ്റം എന്താണ്? അയൺ ബോക്സിലെ ഊർജമാറ്റം എന്ന് പറയുന്നത് വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ മുൻപേ പറഞ്ഞ എല്ലാ ഉപകരണങ്ങളെയും നമുക്കൊരു ടേബിളാക്കി പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. സാധാരണ എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഏതെങ്കിലും ഒരു ഉപകരണം തരും, ആ ഉപകരണത്തിൻ്റെ ഉപയോഗവും അവിടെ നടക്കുന്ന ഊർജ മാറ്റവും എന്താണെന്ന് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പം നോക്കിക്കേ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇലക്ട്രിക് ബൾബ് പറഞ്ഞു. ബൾബിൻ്റെ ഉപയോഗം എന്തായിരുന്നു? പ്രകാശം ലഭിക്കാൻ. അതേപോലെ അവിടുത്തെ ഊർജ മാറ്റമാണെന്ത്? വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്നു. രണ്ടാമത് നമ്മൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? സ്റ്റോറേജ് ബാറ്ററി. സ്റ്റോറേജ് ബാറ്ററിയുടെ ഉപയോഗം ഊർജ സംഭരണമായിരുന്നു.
അവിടുത്തെ ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഇൻഡക്ഷൻ കുക്കറാണ്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗം എന്തായിരുന്നു? ആഹാരം പാകം ചെയ്യാനാണ് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത്. അവിടുത്തെ ഊർജ്ജമാറ്റമോ? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. നാലാമത് നമ്മൾ പറഞ്ഞത് മിക്സി. മിക്സിയുടെ ഉപയോഗം ഗ്രൈൻഡിംഗ് ആണ്. ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. അടുത്തത് ഇലക്ട്രിക് ഫാൻ. ഇലക്ട്രിക് ഫാനിൻ്റെ ഉപയോഗം കാറ്റ് ലഭിക്കാനാണ്. ഇവിടെ എന്തായിരുന്നു ഊർജ്ജമാറ്റം? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. അടുത്തത് അയൺ ബോക്സ്. അയൺ ബോക്സിൻ്റെ ഉപയോഗം എന്തായിരുന്നു? വസ്ത്രങ്ങളുടെ ചുളിവ് മാറ്റാനാണ് നമ്മൾ അയൺ ബോക്സ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഊർജ്ജമാറ്റമോ? വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ഇനി ഈ ടോപ്പിക്കിൽ, ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം, അതായത് ഹീറ്റിംഗ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ അവിടെ താപോർജ്ജം രൂപപ്പെടുന്നു. ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്? ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ അവിടെ താപോർജ്ജം രൂപപ്പെടുകയാണെങ്കിൽ ആ പ്രവർത്തനത്തെ നമ്മൾ എന്തു പറയും? ജൂൾസ് ഹീറ്റിംഗ് എന്ന് പറയും. ഇത് ജൂൾ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് എന്ത്, ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ജൂൾസ് ഹീറ്റിംഗ് എന്ന് നെയിം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ച ഈ നിയമം ജൂൾ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ജൂൾ നിയമം എന്താണെന്ന് നോക്കാം. അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതായത് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, ഒരു വൈദ്യുതി കടന്നു പോകുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഹീറ്റ് എനർജി, അതായത് താപോർജ്ജം രൂപപ്പെടുന്നുണ്ട്. ആ താപോർജ്ജം ഏതിന് നേർ അനുപാതത്തിലായിരിക്കും? അത് ആ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതായത് അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിനും അതുപോലെ തന്നെ ചാലകത്തിൻ്റെ പ്രതിരോധത്തിനും അതിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും നേർ അനുപാതത്തിലായിരിക്കും. ഇത് നോക്കിക്കേ, ഇതിൽ എച്ച് എന്ന് പറയുന്നതാണ് എന്ത്, ഈ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം, അതിൻ്റെ യൂണിറ്റാണ് ജൂൾ. ഇനി ഐ എന്ന് പറയുന്നതോ ആംബിയർ യൂണിറ്റിലുള്ള വൈദ്യുതിയാണ്. ഇനി ആറാണെങ്കിലോ ഈ ചാലകത്തിൻ്റെ പ്രതിരോധത്തെയാണ് ആർ സൂചിപ്പിക്കുന്നത്. ടിഒ യൂണിറ്റിലുള്ള സമയത്തെയും സൂചിപ്പിക്കുന്നു. അപ്പം നമുക്ക് ജൂൾസ് നിയമം ഒന്നുകൂടി നോക്കാം. അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് എന്തിനൊക്കെ നേർ അനുപാതത്തിലായിരിക്കും? അത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും നേർ അനുപാതത്തിലായിരിക്കും. ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ്, സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ജൂൾസ് ഇക്വേഷൻ, അതായത് നമ്മളീ പറഞ്ഞ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കേ, ഈ ചിത്രത്തിലേതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർക്യൂട്ട് ക്രമീകരിക്കണം. ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ആർ എന്ന് പറയുന്നത് എന്താണ്? പ്രതിരോധമാണ്. പിന്നെ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ട് മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതിലൂടെയുള്ള വോൾട്ടേജ് അളക്കാൻ വേണ്ടി. അതേപോലെ എന്തുണ്ട്? അമീറ്റർ ഉണ്ട്. അമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അമീറ്റർ ഇതിലൂടെ പോകുന്ന കറണ്ടിനെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ സർക്യൂട്ടിലെ പ്രധാന കാര്യങ്ങൾ. ഇനി നോക്കിക്കേ എന്തൊക്കെയാണ്, നമുക്ക് ഓരോന്ന് നോക്കാം. ഐ എന്ന് പറയുന്നത് ആംബിയറിലുള്ള കറണ്ടാണ്. ക്യു എന്ന് പറയുന്നത് ഇവിടെയുള്ള ചാർജാണ്. ആറ് ചാലകത്തിൻ്റെ പ്രതിരോധമാണ്. നമ്മുടെ ചാലകത്തിൻ്റെ പ്രതിരോധം സാധാരണ പറയുന്നത് എന്താണ്? ഓംസിലാണ് പറയുക. ഇനി വി എന്ന് പറയുന്നതോ? വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്, അതായത് വോൾട്ടേജ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെയുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻ ടു ക്യു ആണ്. വേർ വി എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസവും ക്യു എന്ന് പറയുന്നത് ചാർജുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ പവർ എന്തായിരിക്കും? പവറിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി എന്നാണ്. പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡഡ് ബൈ
ടീയാണ്. അപ്പോൾ നമുക്കറിയാം എന്ത്, അപ്പോൾ പക്ഷേ നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു വി ഇൻ ടു ക്യൂ ബൈ ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നോക്കിക്കേ, ക്യൂ ബൈ ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ക്യൂ ബൈ ടി എന്ന് പറയുന്നത് എന്താണ്, അതിലൂടെയുള്ള കറണ്ടാണ്. ദാറ്റ് ഈസ് ക്യൂ ബൈ ടി ഈസ് ഈക്വൽ ടു ഐ. അപ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ എഴുതാം, പി ഈസ് ഈക്വൽ ടു വി ഇൻ ടു ഐ എന്ന് എഴുതിക്കൂടെ. ഇനി നമുക്ക് വേണ്ടത് പവറായിരുന്നു അല്ല, നമ്മുടെ ഡെറിവേഷൻ എന്തായിരുന്നു, ഊർജ്ജത്തിൻ്റെ ഡെറിവേഷൻ ആയിരുന്നു അല്ലേ. അപ്പം ഊർജ്ജം എച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കുക, എച്ച് ഇസ് ഈക്വൽ ടു പവർ ഇൻ ടു ടൈമാണ്. അപ്പം നമ്മുടെ താപോർജം ഇസ് ഈക്വൽ ടു എച്ച് ഇസ് ഈക്വൽ ടു വി ഇൻ ടു ഐ ഇൻ ടു ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതിക്കൂടെ. അതാണ് നമ്മുടെ എന്ത്, നമ്മൾ നേരത്തെ പഠിച്ച ജൂൾസ് നിയമം. അതായത് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ജൂൾസ് നിയമത്തിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിലിടുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.